അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഫ്ലോറിൽ നേരിട്ട് വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്കും സഹോദരി സഹോദരന്മാർക്ക് ലോകരാജ്യങ്ങൾ ഓൺലൈനിൽ കൂടി ടി വിയിൽ കൂടെ അതുപോലെ തന്നെ മൊബൈലിൽ കൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും പ്രത്യേകമായി വന്ദനം അറിയിക്കുന്നു. ഈ ജോലി ചെയ്യുന്ന പ്രിയ ജുബിൻ പൂവക്കാല അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവരെ മുതൽ ദൈവത്തെ വചനം കേൾക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും സമാപന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായത്തിൻ്റെ 2-3 വാക്യം, അവർ കർത്താവിനെ ആരാധിച്ചു ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്നു വേലയ്ക്കായിട്ട്, അവരേക്ക് വേർവിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപസിച്ചു പ്രാർത്ഥിച്ചു, അവരവരെ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മൾ സംസാരിച്ചത് ബർന്നബാസിനെ കുറിച്ചാണ്. ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രബോധന പുത്രൻ എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 4:36-37 വാക്യം കാണുന്ന പ്രബോധന പുത്രനാണ്. അവന് മറ്റു പേരുണ്ട്, യോഹന്നാൻ എന്നൊരു പേരുടെ ഉണ്ട്. അവനെ ബർന്നബാസ് എന്ന ശിഷ്യന്മാർ, അവനെ അപ്പോസ്തലന്മാർ പ്രത്യേകിച്ച് വിളിച്ച പേരാണ്. ഈ ബർന്നബാസിൻ്റെ ക്വാളിറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അവന് പൗലുസിനെ അപ്പോസ്തലന്മാർ അടുക്ക കൊണ്ടെത്തിച്ചു. പൗലുസ് ക്രിസ്ത്യാനികളെ വളരെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പൗലുസ് വിശ്വാസ ശൗൽ എന്ന് പറയുന്ന പൗലുസ് വിശ്വാസ് വന്നപ്പോൾ അവനെ കൈക്കൊള്ളാനായിട്ട് അപ്പോസ്തലന്മാർ തയ്യാറായില്ല. കാരണം അവർക്ക് ഭയമായിരുന്നു. അവന് മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാനസാന്തരപ്പെട്ടെന്ന്. അതുകൊണ്ട് അവനെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ഈ ബർന്നബാസ് ചെന്ന് ഈ ശൗലിനെ പിടിച്ചുകൊണ്ട് പത്രോസിൻ്റെ യോഹനെ കൈക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, കർത്താവ് അവനെ കണ്ടു തൊട്ടു, അതുകൊണ്ട് ഇനിയും കുഴപ്പം വരത്തില്ല എന്ന് പറഞ്ഞ് പൗലുസിനെ കൊണ്ടുപോയി ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് ബർന്നബാസാണ്. ബർന്നബാസിൻ്റെ പ്രത്യേകത മറ്റുള്ളവരെ അകറ്റുകയല്ല, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയാണ്. ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരാൻ കഴിയാത്തവരെ ചേർത്ത് പിടിക്കുക. നമുക്ക് വലിയ സുവിശേഷ പേരെയൊന്നും അറിയത്തില്ലെങ്കിലും ചിലരെ കർത്താവിനെ കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷ നമുക്കുണ്ടാകണം. ബർന്നബാസ് വിശുദ്ധ ബൈബിളിലെ പുതിയ മതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. അകറ്റിക്കളയാൻ പലർക്കും ഇഷ്ടമാണ്, പക്ഷെ ചേർത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പൗലുസിന് വലിയ ശുശ്രൂഷയുണ്ടെന്ന് ബർന്നബാസ് മനസ്സിലാക്കിയിട്ടാണ് അവനെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് അപ്പോസ്തലരുടെ കയ്യിൽ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് പിന്നത്തിൽ ബർന്നബാസിനേക്കാളും ശൗൽ അനുഗ്രഹിക്കപ്പെട്ടു. 14 ലേഖനങ്ങൾ എഴുതി മറ്റ് അപ്പോസ്തലന്മാരെപ്പോലെ തന്നെ കിടപിടിക്കത്തക്കടമുള്ള ആത്മീയ ശുശ്രൂഷയിൽ അദ്ദേഹം ഉയരാൻ കാര്യം ബർന്നബാസ് കൊണ്ട് കൊടുത്തുകൊണ്ടാണ്. അന്ന് ബർന്നബാസ് ആ കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലുസ് എന്നൊരു മഹാനായ മനുഷ്യൻ ദൈവസഭയ്ക്ക് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഈ കൃപയുള്ള ഈ മനുഷ്യൻ അന്ത്യോക്യയിൽ ഉണർവ് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെ ഈ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയക്കുകയാണ്. അന്ത്യോക്യയിൽ ധാരാളം ആളുകൾ ചിതറിപ്പോയ ആളുകൾ അന്ത്യോക്യയിൽ പോയി സുവിശേഷം അറിയിച്ചു. അവർ സുവിശേഷം അറിയിച്ച് അവിടെ ആത്മാക്കളെ വരുന്നറിഞ്ഞപ്പോൾ യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ അവിടെ നടക്കുന്ന കാര്യം കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് അയച്ചത് ബർന്നബാസിനെയാണ്. ബർന്നബാസിനെ അയച്ചാൽ ഉള്ള കാര്യം കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഇവിടെ കിട്ടുമെന്ന് അവർക്ക് അറിയായിരുന്നു. ബർന്നബാസ് ഒരിക്കലും നെഗറ്റീവ് പറയുന്ന ആളല്ല എന്ന് ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയം നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ അവൻ പ്രബോധിപ്പിച്ചു. അപ്പോൾ അവൻ ചെന്നപ്പോൾ കണ്ടത് അവിടുത്തെ നെഗറ്റീവ് അല്ല, ദൈവകൃപയാക്കണം. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയാൽ നെഗറ്റീവ് എന്നുള്ളത് നോക്കുകയാണ്. പക്ഷെ ബർന്നബാസ് നെഗറ്റീവ് അല്ല കണ്ടത്, അവിടുത്തെ ദൈവകൃപയാണ് കണ്ടത്. രണ്ടേ, അവിടെയുള്ള ആളുകൾ ഐക്യത്തോടെ നിൽക്കാനായി ബർന്നബാസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു അവൻ നല്ല മനുഷ്യനാണ്. അപ്പോസ്തലപ്രവൃത്തി 11:19-22 വാക്യമുള്ള കാര്യമായി ഞാൻ പറയാം, വായിപ്പിക്കാൻ സമയമില്ല. അവനൊരു നല്ല മനുഷ്യനാണ്. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു അവന്. വളരെ പുരുഷാരം അവനോട് ചേർന്നു വന്നു. അങ്ങനെ അവിടെ സഭ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഈ ബർന്നബാസ് ചെയ്ത കാര്യം അവിടുത്തെ ശുശ്രൂഷ തന്നെ കൊണ്ട് മാത്രം നടക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തർസോസ് വരെ ചെന്നിട്ട് അവിടുന്ന് പൗലുസിനെ തിരിഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അവനെ കൂടെ ഈ മക്കദോനിയ സഭയിലേക്ക് കൊണ്ടുവരികയാണ്. അവന് തന്നെ അവനെ ശുശ്രൂഷ ചെയ്യാറുണ്ട്. പക്ഷേ ശുശ്രൂഷ ഫലവത്താണെങ്കിൽ ഞാൻ തന്നെ ചെയ്തതിലൊക്കത്തില്ല, പൗലുസോടെ വന്നാൽ അവിടുത്തെ ശുശ്രൂഷ അനുഗ്രഹമാകുമെന്നുള്ള ചിന്തയോടുകൂടെ അവൻ ചെന്ന് ശൗലിനെ കൂടെ വിളിച്ചുകൊണ്ട് വരികയാണ്. നോക്കണേ, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ബർന്നബാസിൻ്റെ. ഒരു വർഷം അവർ രണ്ടുപേരോടെ ശുശ്രൂഷിച്ചു. സഭയിൽ ധാരാളം ആത്മാക്കൾ വരാൻ കാരണമായിത്തീരുന്നു.
ആ അന്ത്യോക്യ സഭയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് നമുക്കുണ്ടാകുന്നത്. അന്ത്യോക്യ സഭയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേരും ഉണ്ടാകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നു അതിൻ്റെ 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. പൗലുസിനെയും ബർന്നബാസിനെയും വേലയ്ക്കായി വേർതിരിപ്പി എന്ന് 13 അധ്യായത്തിൽ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യാത്മാവ് കാണിക്കുകയാണ്, എൻ്റെ വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിൻ. ഒത്തിരി ദിവ്യദാസന്മർ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധന്മാർ പറയുന്നു പൗലുസിനെയും ബർന്നബാസിനെയും വേലയ്ക്കായിട്ട് വേർതിരിക്കണം. അപ്പൊ പരിശുദ്ധന്മാരാണ് അന്ന് സഭയെ നയിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധന്മാവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. പരിശുദ്ധന്മാർ പറയുകയാണ് പൗലുസിനെയും ബർന്നബാസിനെയും വേലയ്ക്കാണ് വേർതിരിക്കുന്നത്. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിനകത്തെ അന്ധകാരം മാറാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ, ഉപവാസവും പ്രാർത്ഥനയും. നിങ്ങളുടെയൊക്കെ വീടുകളിലെ കെട്ടുകളെ പൊട്ടാൻ വേറെ ഒരു കുറുക്കു വഴിയില്ല, ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഒരു വീട്ടിൽ ഒരു പക്ഷേ എല്ലാവരെയും അതിന് വേണ്ടി കണ്ടെന്ന് വരത്തില്ല, ഒരാളെങ്കിലും ദൈവം കണ്ടിരിക്കും. അവിടുത്തെ ഭർത്താവാണോ ഭാര്യയാണോ മക്കളാണോ ആരാണെന്ന് അറിയത്തില്ല, ഒരാളെ പ്രാർത്ഥിക്കാൻ ദൈവം കണ്ടിട്ടുണ്ട് മിനിമം. അതുകൊണ്ട് ആ ആളാ ഉത്തരവാദിത്വം മനസ്സ് മറന്നു പോകാതെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. നിന്റെ വീടിൻ്റെ കട്ടഴിക്കാൻ വലിയ ആരും വരണ്ട, നിനക്ക് ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിന് നേരെ അമ്മേൻ അമ്മേൻ പരതി നിൽക്കുന്ന പൊതിഞ്ഞു നിൽക്കുന്ന അന്ധകാര ശക്തികളെ അതിജീവിക്കാനുള്ള ബലം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാപരമുള്ള ആളുകളുണ്ട്, ഉപവസിക്കാൻ പ്രത്യേക കൃപ ലഭിച്ച ആളുകളുണ്ട്. നിങ്ങൾക്ക് ദൈവം തന്ന കൃപ നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ. നിങ്ങൾക്ക് ദൈവം തന്ന നന്മകളെ ചോർത്തുന്ന ഒരു അന്ധകാര ശക്തി ഏത് കാലഘട്ടത്തിലുമുണ്ട്. ആ അന്ധകാര ശക്തിക്കെതിരായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ വിഷയത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്ര ആത്മാർത്ഥമായിട്ട് വേറെ ആരും പ്രാർത്ഥിക്കത്തില്ല. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, നാട്ടുകാരെ മുഴുവൻ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുക. വേണ്ട ഞാൻ പറയുന്നില്ല, ഏൽപ്പിക്കണം, പൗരുഷം വിളിച്ച് പറയണം, ആരൊക്കെ പ്രാർത്ഥിക്കുക അവരോടൊക്കെ പറയണം. പക്ഷേ നമ്മളോട് ആ കാര്യത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും. ചില കുടുംബങ്ങളെ തറക്കാനായി ദുഷ്ടപ്പിച്ചാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നന്മകളെ ചോർത്തുന്നു, അതിൻ്റെ എല്ലാം നടപടി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. പഴയനിമകാലത്തെ സഭകൾ നയിച്ചത് പാസ്റ്റർമാരായിരുന്നില്ല, സഭകൾ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ് ബർന്നബാസിനെയും പൗലുസിനെയും എൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന അഭിഷക്തന്മാർക്കായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ്. അഗബോസിൻ്റെ കാലത്ത് അപ്പസപ്പെടുത്തി 11:22-30 വാക്കിൽ പറയുകയാണ്, അഗബോസിൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു മഹാക്ഷാമ ലോകം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നു എന്ന് അഗബോസിൽ കൂടെ പ്രവചനമുണ്ടായി. അഗബോസ് പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോസ്തലപ്രവൃത്തി 11:22-30 വാക്യങ്ങൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അഗബോസ് എന്ന പ്രവാചകൻ പ്രവചിച്ചു ലോകം മുഴുവൻ മഹാക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. ലോകം മുഴുവൻ കൊറോണ വന്നില്ലേ, അതുപോലെ ലോകം മുഴുവൻ മഹാക്ഷാമം ഉണ്ടാകുന്നുവെന്ന് അഗബോസ് പ്രവചിച്ചു. അഗബോസ് പ്രവചിച്ച പോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ക്ഷാമമുണ്ടായപ്പോൾ യെരുശലേമിലുള്ള വിശുദ്ധന്മാരെ പത്രോസ് തുടങ്ങിയുള്ള വിശുദ്ധന്മാർക്കും ആ ക്ഷാമം ബാധിച്ചു. അവരെ ക്ഷാമത്തിൽ കൂടെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ മക്കദോനിയിലെ സഭയിലുള്ള വിശ്വാസം എല്ലാം കൂടി ഒരു സ്തോത്രാഴ്ചയെടുത്തു. സാമ്പത്തികമായിട്ട് അവർ അതിനെല്ലാം അവിടുന്ന് ഒന്ന് പണശേഖരണം നടത്തി. എന്നിട്ട് ആ പണം യെരുശലേമിലെ സഭയിൽ കൊണ്ട് കൊടുത്തത് ഈ ബർന്നബാസും ശൗലുമാണ്. നോക്കണേ, മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള മനസ്സ്, സഹായിക്കാനുള്ള മനസ്സ് ഈ ബർന്നബാസിനും ശൗലിനും ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:36-37 വായിക്കുന്നു, അവൻ്റെ വസ്തുവകൾ മുഴുവൻ വിറ്റുകൊണ്ടുവന്ന് ഈ ബർന്നബാസ് അമ്മ അപ്പോസ്തലരുടെ കാൽക്കൽ വെച്ച ആളാണ്. ആ സ്വഭാവം പിന്നെയും തുടരുകയാണ്. നമുക്കുള്ള നന്മകൾ മറ്റുള്ള കൂടി പങ്കുവെക്കുമ്പോഴാണ് അത് നന്മയാകുന്നത്. യെരുശലേം സഭയിൽ ക്ഷാമം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ആ സഭയ്ക്ക് വേണ്ട ഉദവികൾ ചെയ്യുവാനായിട്ട് മക്കദോനെ സഭയിൽ നിന്ന് പിരിവെടുത്ത് യെരുശലേമിനെ കൊണ്ട് കൊടുക്കാനായിട്ടുള്ള മാനസിക അവസ്ഥ, മനസ്സിലുള്ള സന്തോഷം ഈ ബർന്നബാസിനുണ്ടായിരുന്നു. അത്ര നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവനായിരുന്നു. കർത്താവിൻ്റെ ഫലം കായ്ക്കുവാൻ കഴിയുന്നവരെ കണ്ടെത്തി ദൈവസഭയിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ മുൻപന്തി നിൽക്കുന്ന ആളായിരുന്നു ബർന്നബാസ്. ഇപ്പം നമ്മൾ ഞാൻ ഈ ബർന്നബാസിൻ്റെ കാര്യം കൂടെ കൂടെ പറയുന്നത്
ആ നല്ല സ്വഭാവത്തിൽ നമ്മൾ അവന് ഉടമകളാകണം. വർത്താനം പറയാൻ എല്ലാവർക്കും ഇഷ്ടം, നല്ല കാര്യം പ്രസംഗിക്കാൻ നല്ല കാര്യം, ആക്ഷൻ കാണിക്കാൻ പൊയ്മുഖം കാണിക്കാൻ ഇഷ്ടം. പക്ഷേ റിയാലിറ്റിയിൽ എല്ലാവരെയും ഒന്നും സഹായിച്ചില്ലെങ്കിലും നമ്മുടെ നേരെ വരുന്നവരെയെങ്കിലും സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. 10,000 കൊടുക്കാനില്ലെങ്കിൽ 100 രൂപ കൊടുക്കാനുണ്ടോ 50 ഉണ്ടോ നമ്മുടെ കഴിവ് പോലെ കൊടുക്കുമ്പോഴാണ് ദൈവത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇവിടെ ഭരതമാസം ശൗലും ചെയ്ത കാര്യം അങ്ങ് അതാണ്. യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യാനായിട്ടുള്ള മനസ്സ് അവർക്കുണ്ടാകുകയും അവർ കൊടുക്കുകയും ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഉള്ള ഈ കർത്താവിൻ്റെ ദാസന്മാരെ കുറിച്ച് പിന്നത്തിൽ പറയുന്ന ഭരതമാസം പൗലൂസും ഭരതമാസം ധൈര്യം പൂണ്ട് ദൈവദിനം പ്രസ്താവിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തി 13:46 കാണുകയാണ്. അപ്പം മറ്റുള്ളവരെ സഹായിക്കുക, ധൈര്യം കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുക, കർത്താവിന് വേണ്ടി ഏത് നിലയിലുമായി തീരാനായിട്ട് അവരാഗ്രഹിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 15:36-39 വാക്യങ്ങളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ആ പൗലൂസിൻ്റെ 2-ാമത്തെ മിഷനറി യാത്രയാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 15:36-39 വാക്യങ്ങളിൽ കാണുന്നത്. ആ 2-ാമത്തെ മിഷനറി യാത്രയിൽ ഈ പൗലൂസും ഭർന്നവാസും കൂടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ഭർന്നവാസ് പറഞ്ഞു, എൻ്റെ കൂടെ ഒരാളെ കൂടെ കൊണ്ടുപോകണം, മർക്കോസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകണമെന്ന് ഭർന്നവാസ് പറഞ്ഞു. ഭർന്നവാസ് ഇത് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ മർക്കോസിനെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഭരതവാസിന്റെ ശുശ്രൂഷ ചേർത്ത് പിടിക്കുക കൊണ്ട് നടക്കുകയാണ്. പക്ഷേ പൗലൂസും കട്ട് ഓൺ ട്രൈ ആയിട്ട് പറഞ്ഞു, അത് കൊണ്ടുപോകാൻ ഒക്കത്തില്ല, കൊണ്ടുവന്ന കാര്യം നടക്കത്തേയില്ല. അതിൻ്റെ കാരണം കൂടെ പൗലൂസ് പറയുകയാണ്, എൻ്റെ 1-ാം മിഷണറി യാത്രയിൽ എൻ്റെ കൂടെ വന്ന ആളാണ് മർക്കോസ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് അവൻ തിരിച്ചുപോയി. 1-ാം മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോയവന് 2-ാമത്തെ മിഷണറി യാത്രയിൽ ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായെന്ന്. എന്നു പറഞ്ഞാൽ വലിയ വഴക്കുണ്ടായി, രണ്ട് അപ്പോസ്തലന്മാർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി, വഴക്കുണ്ടായി. ഭരതബാസ് പറഞ്ഞു, ഞാൻ മർക്കോസിനെ കൂടെ കൊണ്ടുപോകും. ഭരതബാസിന്റെ മച്ചുരനാണ് മർക്കോസ്, സഹോദരി പുത്രനെന്നും സഹോദര പുത്രനെന്നും അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്, റിലേഷൻ കൂടെ ഉണ്ട്. അവനെ കൂടെ കൊണ്ടുപോയാലേ ഞാൻ വരത്തുള്ളൂ എന്ന് ഭരതമാസം മുഖത്ത് നോക്കി പറഞ്ഞു പൗലൂസിനോട്. പൗലൂസ് പറഞ്ഞു, അവനെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി, എന്തുകൊണ്ടാണ് മർക്കോസ് വരാനായിട്ട് കഴിയാതെ വരാൻ താല്പര്യപ്പെട്ടപ്പോൾ പൗലൂസ് അവൻ വരണ്ടെന്ന് പറയാനുള്ള കാര്യം എന്താണ്? 1-ാമത്തെ മിഷൻ യാത്രയിൽ എന്തുകൊണ്ടാണ് മർക്കോസ് തിരിച്ചു പോയത്? മർക്കോസിനെ കുറിച്ച് 2-3 വാക്കുകൾ ഞാൻ വളരെ പെട്ടെന്ന് പോലെ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് 1-ാമത്തെ മിഷൻ യാത്രയിൽ മർക്കോസ് തിരിച്ചു പോയത്? അതിൻ്റെ ഒരു കാരണം, ഈ കപ്പൽ യാത്ര വളരെ പ്രയാസമുള്ള കാര്യമാണ്. കരയിൽ കൂടെ പോകുന്നതല്ല കപ്പലിൽ, കപ്പൽ കാറ്റടിച്ച് തിരിച്ചു പറയുകയും ഒക്കെ ഒരു ഭയങ്കര കപ്പലിനകത്ത് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, സിക്കാവും, ആഹാരം കഴിക്കാനൊക്കെ തന്നെ ഛർദ്ദിക്കുകയും മറ്റു ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള മാരകമായ പ്രയാസം ഈ മർക്കോസിനെ ആദ്യത്തെ കപ്പൽ യാത്രയിൽ ഉണ്ടായത് കൊണ്ടാണ് അവൻ തിരിച്ചു പോയെന്നാണ് ഒരു കൂട്ടം വേദശാസ്ത്രം പറയുന്നത്. 2-ാമത്തെ ഒരു കാരണം, അവന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ശുശ്രൂഷമാരൊക്കെ ഇറങ്ങിക്കൊണ്ട് ഹോംസിക്കായി പോയി. അപ്പനെ കാണണം, അമ്മയെ കാണാൻ, വീട്ടുകാരെ കാണാമെന്നുള്ള നിലയിൽ തിരിച്ചു പോയാലോ അവൻ ആഗ്രഹിച്ചു. അവന് പെട്ടെന്ന് പോകണം, അവർ ഹോംസിക്കായി പോയി, തിരിച്ചു വിട്ടിപ്പോഴും താല്പര്യമുണ്ടായി. 3-ാമത്തെ ഒരു കാര്യം വേദശാസ്ത്രം പറയുന്നത്, ഈ ഭർന്നബാസ് ആണ് ആദ്യം വേലയ്ക്കിറങ്ങിയത്, പൗലൂസ് അത് കഴിഞ്ഞാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഭർന്നബാസ് 2-ാമനുമായി, പൗലൂസ് 1-ാമനുമായത് ഈ മർക്കോസിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവൻ തിരിച്ചുപോയി എന്നാണ് വേശയപ്പെടുന്നത്. എന്തായാലും അവൻ തിരിച്ചുപോയി. ഈ മർക്കോസിനെ കുറിച്ച് വളരെ ഗൗരവമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വാക്ക് പെട്ടെന്ന് പറയാം. മർക്കോസിൻ്റെ തന്നെ ഒരു ലേഖനം, ഒരു സുവിശേഷം തന്നെ മർക്കോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം യെരുശലേമാണ്. ആദ്യം സുവിശേഷം എഴുതിയ 4 സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷം മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. യോഹന്നാൻ എന്ന മർക്കോസ് എന്നാണ് വിശുദ്ധ ബൈബിൾ കാണുന്നത്. അവൻ്റെ അമ്മയുടെ പേര് മറിയ എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 12:12 കാണുകയാണ്. യെരുശലേമിൽ
ഒരു വലിയ വീട് ഈ മർക്കോസിനുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴം നടത്തിയത് ഈ മർക്കോസിൻ്റെ ഭവനത്തിലാണെന്ന് നമുക്ക് വേദശാസ്ത്രങ്ങൾ അഭിപ്രായപ്പെടുകയാണ്. മാത്രമല്ല പെന്തക്കോസ്തിൻ്റെ ആൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നതും ഈ മർക്കോസിൻ്റെ മാളിക മുറിയിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വന്നുകൂടാവുന്ന വലിയ വീടുള്ള വലിയ സൗകര്യമുള്ള ഒരു വീടിൻ്റെ ഉടമസ്ഥനായിരുന്നു മർക്കോസ്. അവൻ്റെ വീട്ടിൽ ആളുകളെ സ്വീകരിക്കുകയും ആളുകളെ സൽക്കരിക്കുകയും ചെയ്യുന്ന നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു മർക്കോസ്. അവൻ സുവിശേഷ വേലയ്ക്ക് വളരെ പ്രാപ്തിയുള്ള ആളായിരുന്നു മർക്കോസ്. ശിഷ്യന്മാർ ഗതസമരത്തോട്ടത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഓടിപ്പോയപ്പോൾ ഒരു പതപ്പും പതച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ വന്ന ശിഷ്യൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഇതും അത് ഈ മർക്കോസ് ആണെന്നാണ് വേദശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. എല്ലാവരും യേശുവിനെ വിട്ടുപോയപ്പോൾ ഈ സ്നേഹമുള്ള മനസ്സോടുകൂടെ പുതപ്പും പുതച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ ആ രാത്രിയിൽ വന്ന ഏക മനുഷ്യൻ ഈ മർക്കോസ് ആയിരുന്നു എന്ന് വേദശാസ്ത്രം അഭിപ്രായപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ ഭാവിയിൽ പത്രോസിൻ്റെ ശിഷ്യനായി മാറിയിരുന്നു എന്നും അരുമ ശിഷ്യനായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ പത്രോസ് എഴുതിയ ലേഖനങ്ങളെല്ലാം പരിഭാഷപ്പെടുത്തിയിരുന്നത് ഈ മർക്കോസ് ആയിരുന്നുവെന്നും പുസ്തകം എഴുതാനായിട്ട് പ്രത്യേക ഒരു കഴിവ് ഈ മർക്കോസിനുണ്ടായിരുന്നുവെന്നും വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ മർക്കോസ് എനിക്ക് ഏറ്റവും പ്രിയനാണെന്ന് പിന്നത്തേതിൽ ആമേൽ പത്രോസും എഴുതിയിട്ടുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് ഒന്ന് പത്രോസ് 5:13 പറയുന്നു, പത്രോസ് പറയുന്നു എനിക്കും മകനായ മർക്കോസ് എന്ന് പറയുകയാണ്. അപ്പൊ എനിക്കും മകനായ മർക്കോസ് എന്ന് പത്രോസ് 1 Petrus 5:13 പറയത്തക്കണം. പ്രിയപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മർക്കോസ്. അപ്പോൾ ഇങ്ങനെ ഈ നല്ല ക്യാരക്ടറായ നല്ല സ്വഭാവമുള്ള ഈ മർക്കോസിന് കൂടെ കൂട്ടാനായി പൗലുസ് താല്പര്യപ്പെടുന്നില്ല. ബർണബാസ് പൗലുസിനേക്കാളും ദീർഘവീക്ഷണമുള്ള ആളാണ്. പറഞ്ഞു വിടാൻ ഒരു സെക്കൻഡ് മതി, ചേർത്ത് പിടിക്കണമെങ്കിൽ അതിൻ്റെ മനസ്സ് വേണം. പല ആളുകളും പറഞ്ഞു അവനെ അങ്ങ് വിട്ടാരെ, അവൻ കൊള്ളത്തില്ല, അവനീ സഭയ്ക്ക് കൊള്ളത്തില്ല, അവനീ വീട്ടിൽ കൊള്ളത്തില്ല, അവനെ പറഞ്ഞു വിട്ടാരെ, അവനെ ആട്ടി ഇറക്കിയാരെ. ഒരു രഹസ്യം ഞാൻ പറയാം, വിശ്വാസ ഗോളത്തിൽ വന്ന് ഇപ്പം നിലനിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ വന്നിട്ട് തിരിച്ചു പോയവരാണ്. തിരിച്ചു പോകാൻ ഓരോ കാരണങ്ങളുണ്ട്. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ് തിരിച്ചു ഓടിച്ചിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അവരെ പിരിച്ചു വിട്ടിട്ടുണ്ട്. അവര് വേണ്ട, ഇവര് വേണ്ട. പറഞ്ഞു വിടാനൊരു സെക്കൻഡ് മതി, ചേർത്ത് പിടിക്കാനൊരു ആയുസ് വേണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പറഞ്ഞു പിടിച്ച സ്വഭാവക്കാരാകുകയല്ല നമ്മള്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. കുടുംബജീവിതത്തിലാണെങ്കിൽ ഭർത്താവിനെ ചേർത്ത് പിടിക്കുക, ഭാര്യയെ ചേർത്ത് പിടിക്കുക, മക്കളെ ചേർത്ത് പിടിക്കുക. അപ്പൻ്റെ അമ്മയുടെ സ്വഭാവ ദൂഷ്യങ്ങളിൽ വീട് വിട്ടുപോയ എത്ര പിള്ളേരെ എനിക്കറിയാമെന്നറിയാമോ? ഇന്നും അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അടിക്കുക, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഉപദ്രവിക്കുക, വിനി വേണ്ടാട, ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന തലമുറകൾ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ, അതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ ശാന്തമായി പറയുന്ന ദൂത നിങ്ങൾ ശ്രദ്ധിക്കണം, ചേർത്ത് പിടിക്കുന്നത് ബർണബാസിന്റെ കൃപയാണ്. അകറ്റി കളയുന്ന കളയാനുള്ളവരല്ല നമ്മൾ, ചേർത്ത് പിടിക്കാനുള്ളവരാണ്. ഈ തലമുറ ചേർത്ത് പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. നിങ്ങളെയൊക്കെ സ്വഭാവത്തിന് ചോദിക്കട്ടെ, നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെങ്കിലും സഭ വിട്ടു പോയിട്ടുണ്ടോ? കുടുംബം വിട്ടു പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടണം. ചില ആളുകൾ മരിച്ചാലും മറക്കാത്ത പുള്ളികളുണ്ട്. ഒരു കാര്യമുണ്ടായാൽ ക്ഷമിക്കത്തില്ല, സഹിക്കത്തില്ല, വഹിക്കത്തില്ല, അവസാനം വരെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. പേരയ്ക്കകത്ത് തന്നെ തമ്മി മിണ്ടാതിരിക്കുക, അയലൊക്കാരോട് വർഷങ്ങളായി മിണ്ടാതിരിക്കുക, സഭയിലുള്ളവരോട് നാളുകളായി മിണ്ടാതിരിക്കുക, അവരെ അകറ്റുക. ഞാൻ മാത്രം വിശുദ്ധൻ, ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പറയുന്നത് ശരി, ഭാര്യ പറയാൻ ഞാൻ പറയുന്നത് ശരി, ഭർത്താവ് പറയും ഞാൻ പറയുന്നത് ശരി, മക്കൾ പറയാൻ അപ്പനും അമ്മയ്ക്ക് എന്നെ അറിയാം ഞങ്ങൾ പറയുന്നത് ശരി. ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ല. ഇവിടെ പൗലുസും ബർണബാസും രണ്ടുപേരും അപ്പോസ്തലർക്ക് ശുശ്രൂഷയുള്ള അഭിഷിക്തരായിട്ട് പോലും അവര് തമ്മിൽ ഉഗ്രവാദമാണ്. അവര് പറയാൻ ഞാൻ മർക്കോസിനെ കൂട്ടത്തില്ല. പൗലുസ് കട്ടാണ്ടായിട്ട് പറയാ മർക്കോസിനെ കൂട്ടത്തില്ല.
പറഞ്ഞവാസ പറഞ്ഞ് മർക്കോസ് കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്തോ സംഭവിച്ചു, അവര് ആ രണ്ടാമത്തെ യാത്ര രണ്ടായിട്ട് പിരിഞ്ഞു. പൗലോസ് ശീലാസിനെ കൂടി സെലക്ട് ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ബർന്നബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് വേറൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരിഞ്ഞുപോയി. അവിടെ വെച്ച് അവർ പിരിയുകയാണ്. ദൈവക്കളെ മനസ്സിലാക്കണം, അപ്പസ്തന്മാരാണെങ്കിലും മനുഷ്യരാണെന്ന് ഓർത്തോണം, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ പ്രശ്നങ്ങൾ ആയുസ് മുഴുവൻ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല പരിപാടി, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ മുമ്പോട്ട് പോകാനൊക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കൊലോസ് ലേഖനം വായിക്കാൻ സമയമില്ലല്ലോ. കൊലോസ് ലേഖനം 4:10 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, മർക്കോസിനെ കൈക്കൊള്ളണം, അവൻ പ്രയോജനമുള്ളവനാണെന്ന്. അവർ തമ്മിൽ ശണ്ട ഉണ്ടാക്കി പിരിഞ്ഞെങ്കിലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് എഴുതുകയാണ്, കൊലോസിയെ വിശ്വസിച്ച് എഴുതുകയാണ്, മർക്കോസിനെ കൈക്കൊള്ളണം, അവൻ പ്രയോജനമുള്ളവനാണ്. കൊലോസോ 4:10 പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ പൗലോസിന് മനസ്സിലായി, ബർന്നബാസ് പറഞ്ഞതാ ശരി, ഞാൻ പറഞ്ഞതല്ല, അവന് പ്രയോജനമുള്ളവനാണ്, അവനെ കൈക്കൊള്ളണമെന്ന് പൗലോസ് പറയുകയാണ്. ദൈവത്തിനൊരു സ്തോത്രം. പിന്നത്തെ പറയാണ് 2 തിമോത്തിയോസ് 4:11 പറയുകയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുകയാണ്. കാലം കഴിഞ്ഞപ്പോൾ പൗലോസിന് കാര്യം മനസ്സിലായി, മർക്കോസ് എനിക്കും പ്രയോജനമുള്ളവനാണ്. അകറ്റിവിട്ട മർക്കോസിനെ ബർന്നബാസ് തിരിച്ചു പിടിച്ചപ്പോൾ, പൗലോസ് ശാന്തമായിട്ട് മർക്കോസിനെ പഠിച്ചപ്പോൾ, പൗലോസിന്റെ ഭാവി ശുശ്രൂഷയിൽ മർക്കോസ് ഒരു സഹായമായി മാറി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തൽക്കാലം തമ്മിൽ പിരിഞ്ഞെങ്കിലും പിന്നത്തേതിൽ പൗലോസ് ശാന്തമായി പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ പിരിച്ചുവിട്ട മർക്കോസ് അവൻ എനിക്ക് പ്രയോജനമുള്ളവനായി തീർന്നു എന്ന് പറയുകയാണ്. പ്രിയമുള്ള നിങ്ങൾ കേൾക്കണമോ, തൻ്റെ മരണത്തിന് സമയമായി പൗലോസിന്റെ. ഞാൻ നല്ലപോലെ പോരുത്, ഓട്ടം നികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതി 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 വരുമ്പോൾ ഏറ്റവും ഒടുവിലും പറയുകയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണ്, അതുകൊണ്ട് അവനെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുകയാണ്. പക്ഷെ ദുഃഖത്തോടെ പറയട്ടെ, അവനെ കൂട്ടിക്കൊണ്ട് വന്ന് കാണാനൊരു ഭാഗ്യം പൗലോസിനുണ്ടായില്ല, തമ്മിൽ കാണാൻ പറ്റിയില്ല. പൗലോസിന്റെ തല ഛേദിച്ച് അവൻ രക്തസാക്ഷിയെ മരിക്കുന്നതിന് മുമ്പ് എന്റെ ചർമ്മലിഖിതങ്ങളും പുതപ്പും കൊണ്ടുവരണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, നീ വരുമ്പോൾ മർക്കോസിനെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ മർക്കോസ് വരുന്നതിന് മുമ്പ് തന്നെ പൗലോസ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒരു കാലത്ത് തള്ളിക്കളഞ്ഞ, ഒരു കാലത്ത് വേണ്ടെന്ന് പറഞ്ഞ, ഒരു കാലത്ത് എന്നോട് വരണ്ട എന്ന് പറഞ്ഞ മർക്കോസിനെ മരണസമയത്ത് അടുത്തു കാണാൻ ആഗ്രഹിച്ചു പൗലോസ്, പക്ഷെ കാണാൻ പറ്റിയില്ല. അതിനു മുമ്പേ പൗലോസ് കൊല്ലപ്പെടാനായിട്ട് ഇടയായി തീർന്നു. ഒരു കാര്യം എപ്പോഴും ദൈവമക്കൾ ഓർത്തുകൊണ്ട്, അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. താൻ പിടിച്ച ആ വാശിയിൽ പൗലോസ് ഉറച്ചിരുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, അവന് തെറ്റ് മനസ്സിലായി. മർക്കോസിനെ ചേർത്ത് കൊള്ളാനുള്ള മനസ്സുണ്ടായി. അവനെ ചേർക്കണമെന്ന്, അവനെ സ്വീകരിക്കണമെന്ന് കൊലോസ്യ സഭയ്ക്ക് കത്തെഴുതുന്ന കാര്യത്തിൽ പൗലോസിന് മടിയുണ്ടായില്ല. തന്റെ അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ്, കഴുത്തറക്കുന്നതിന് മുമ്പ് മർക്കോസിനെ ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാം എന്നൊരു ചിന്ത അവനെ ബാധിച്ചു. അവന് ആഗ്രഹമുണ്ടായി. ഏറ്റവും അവസാനം മർക്കോസ്, ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, മർക്കോസ് ഓടിക്കതച്ച് പൗലോസിനെ കാണാൻ വന്നപ്പോഴേക്കും പൗലോസിന്റെ തല ഛേദിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു, അവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു, ജീവനോടെ കാണാൻ പറ്റിയില്ല. പക്ഷേ അവർ തമ്മിലുള്ള വാശിയും വൈരാഗ്യം ഒക്കെ വിട്ടുകളഞ്ഞ് മനസ്സിൽ തമ്മിൽ സന്തോഷമുള്ളവരായി, അന്യോന്യം സ്വീകരിക്കാനുള്ള മനസ്സിതി ഉണ്ടായി. എൻ്റെ പിള്ളേർ, പ്രിയമുള്ളവർ, ഈ സമാപന സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. വാശിയും വൈരാഗ്യങ്ങളും വിട്ടുകളയണം, പിണക്കവും അസൂയയും ഒക്കെ വിട്ടുകളയണം.
ഒരു ആയുസ് മുഴുവൻ നിങ്ങൾ ഈ പടക്കം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം? മരിക്കുമ്പോൾ ഈ പടക്കവുമായിട്ട് ആരെയെല്ലാം പോകുമോ? സ്വർഗി സ്വർഗത്തിൽ പോകുന്നതിനും ദൈവസേന നിൽക്കുന്നതിനും നമ്മുടെ കുറവുകൾ തടസ്സമാകാൻ പാടില്ല. ഇന്ന് ഞാൻ വരാൻ നേരം ഒരു സഹോദരി എന്റെ അടുക്ക വന്ന് പറഞ്ഞു, എന്റെ പൊന്നു മാസ്റ്റർ, എന്റെ ഭർത്താവ് എനിക്കെതിരെ അമ്മ കോടതിയിൽ പേപ്പർ കൊടുത്തിരിക്കുക, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ്. കുഞ്ഞുങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നിസ്സാര കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ, കാര്യമായ കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ നിസ്സാര കാര്യങ്ങൾ വലിയ അകലുകയാണ്. എന്റെ വചനം കേൾക്കുന്നവർ ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അവസരം തരുമ്പോൾ വാശിയും വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്. ബർന്നബാസിനെ പോലെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. തൽക്കാലം ചിലപ്പോൾ സാത്താൻ ജയമെടുത്ത് ചില ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നു വരാം. അപ്പനോടും അമ്മയോടും മിണ്ടാത്ത ധാരാളം ആളുകളെ എനിക്കറിയാം. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത ആളുകളെ എനിക്കറിയാം. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ 9 മാസം വയറ്റിൽ പേറിയ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ മറക്കരുത്. ബൈബിൾ പല ദീർഘായി സ്വണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കാണപ്പെടുന്ന മനുഷ്യരെ സ്നേഹിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? കൈയടിച്ച് മൂന്നു ആഞ്ഞ് കൈയടിച്ച് രണ്ട് അന്യഭാഷ പറയുന്നതാണ് ആത്മീയമെന്നാണ് ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. 3 സ്തോത്രവും 4 ഹല്ലേലൂയയും ഉറക്കെ പറയുന്നതാണ് വലിയ കാര്യമെന്ന് ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുക. അതല്ല സുഹൃത്തെ വലുത്. 1 കാര്യം ജീവിതമാണ് വലുത്. സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും മനസ്സില്ലെങ്കിൽ, വിട്ടുകളയാൻ മനസ്സില്ലെങ്കിൽ നിന്റെ ആത്മീകം 0 ആണ്. അതിന് ദൈവം ഒരു വിലയും കൽപ്പിക്കത്തില്ല. ബർന്നബാസും പൗലുസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി, തമ്മി പിരിഞ്ഞിട്ടും അല്പകാലം കഴിഞ്ഞപ്പോൾ പൗലുസിന് മനസ്സിലായി, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായി, മർക്കോസിനെ ഞാൻ കൈവിടാൻ പാടില്ലായിരുന്നു. അവന്റെ വീട് തുറന്നു കൊടുക്കുന്ന വീടാണ്, അവന് എല്ലാവർക്കും പ്രയോജനമുള്ള ആളാണ്, അവന് സുവിശേഷം എഴുതാൻ കഴിവുള്ള ആളാണ്, അവന് സുവിശേഷ വേലയ്ക്ക് ചുമതല കൊടുക്കുന്ന ആളാണ്. നിസ്സാര കാര്യം കൊണ്ട് 1 വേലയ്ക്ക് വന്നില്ലെന്ന് പറഞ്ഞ് അവനെ കൈവിടാൻ പാടില്ല. ബർന്നബാസിന്റെ മനസ്സാണ് ഏറ്റവും വലുത്. ഇന്ന് എന്റെ സന്ദേശം അവസാനിപ്പിക്കാൻ സമയമാകുമ്പോൾ ഞാൻ സ്നേഹത്തിൽ പറയട്ടെ, ബർന്നബാസിന്റെ മനസ്സുണ്ടായിരിക്കണം. കുടുംബജീവിതത്തിലെ, തലമുറയിലെ, സഭയിലെ, അയലോക്കാരോട് ഒക്കെ ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കണം. വാശിയും വൈരാഗ്യവും വിട്ടുകളാ, താഴ്മയും വിനയവും ധരിക്കെ. അരികിലെ വരുന്ന വഴികളെ നിങ്ങൾ അടയ്ക്കരുത്. ശാപം പേർന്ന വഴികളെ അടച്ചിട്ട് അനുഗ്രഹത്തിന്റെ വഴികളെ മനസ്സിലാക്കണം. ഈ മർക്കോസിനെ കുറിച്ച് പറയുന്നത്, അവൻ ഈജിപ്തിൽ പ്രവർത്തനം കേന്ദ്രീകരിപ്പനിടയായി തീർന്നു. അവിടെ വെച്ച് അവനെ ചുട്ടുകൊന്നു എന്നാണ് ഇത്. മർക്കോസിനെ ചുട്ടുകൊന്നു. മർക്കോസും രക്തസാക്ഷിയായി മരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ 11 പേരും അവരെല്ലാവരും രക്തസാക്ഷിയായി മരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഈ മർക്കോസും അവനും രക്തസാക്ഷിയായി മരിച്ചു, ചുട്ടുകൊന്നു. അന്ന് ഗൃഹകോപത്തിൽ തമ്മിൽ വേർപിരിയുന്നെങ്കിൽ ഇത്ര ത്യാഗിയായ ഒരു സഹോദരനെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. പത്രോസിനെ സ്നേഹമുള്ള ഒരു ശിഷ്യനെ തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. ആ മനോഹരമായ ചേർത്തി പിടിക്കലല്ലേ, ബർന്നബാസിന്റെ ആ സ്നേഹത്തിലെ ആ കരുണയിൽ അവനെ തിരിച്ചു പിടിച്ചു. എന്റെ മെസ്സേജ് അവസാനിപ്പിക്കാൻ ഇന്ന് സമയമായിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ചേർത്തി പിടിക്കുകയാണോ അകറ്റുകയാണോ? വർഷങ്ങളോളം അകറ്റി നിർത്തിയത് കൊണ്ട് അനുഗ്രഹം നഷ്ടപ്പെട്ട ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. നിന്റെ പല നന്മയുടെയും തടസ്സം എന്നാണെന്നറിയാമോ? ആഭിചാരവും മന്ത്രവാദവും അല്ല, നീയാണ്. നിന്റെ വാശി, നിന്റെ വൈരാഗ്യം, നിസ്സാര കാര്യങ്ങളുമേലുള്ളതായ കർവ് നിന്റെ ജീവിതത്തിൽ കടക്കുകയാണ്. അതിനെ പിഴുതു മാറ്റണം. അത് കാൻസറാ, അതിനെ പിഴുതു മാറ്റണം. പിഴുതു മാറ്റിയിട്ട് താഴാനും വിനയപ്പെടാനും സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനുമുള്ള കൃപ പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, തടഞ്ഞു വെച്ച ചിലത് മടക്കിത്തരും, അനുഗ്രഹങ്ങളെ നന്മയാക്കി മാറ്റും. ഞാൻ ഇന്ന് പ്രസംഗിച്ചത് പെട്ടെന്നൊരു ഉണർവുണ്ടാകുന്ന കാര്യമല്ല, ശാശ്വതമായൊരു ഉണർവ്. വിട്ടുകൊടുക്കാൻ തയ്യാറായിക്ക്, നന്മയുടെ വഴികൾ ദൈവം തുറന്നു തരും. നമുക്ക് വേണ്ടത് ബർന്നബാസിന്റെ മനസ്സാണ്. മർക്കോസിനെ ചേർത്ത് പിടിച്ചതുപോലെ, പൗലുസിനെ ചേർത്ത് പിടിച്ച് ശിഷ്യന്മാർ കൊടുത്തതുപോലെ, എലിവരെ കൈത്താങ്ങുന്ന പോലെ, പ്രയോജനമുള്ളവരെ പിടിച്ച്
അവരെ സ്വീകരിച്ച് അപ്പോസ്തലന്മാർ എത്തിക്കുന്ന പോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആ ഒരു മെന്റാലിറ്റി ഈ തലമുറയിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇവിടെ എന്തു നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്വർഗത്തിലേക്ക് എന്തു നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നേടിയതെല്ലാം ശവക്കുഴി വരെയുള്ളൂ. ശവക്കുഴിക്ക് അപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവകൃപാലുവ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ബന്ധുബാസിനെ പോലെ ചേർത്ത് നിർത്താം, ചേർത്ത് പിടിക്കാം, നന്മയിലേക്ക് നയിക്കപ്പെടാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനം പാടുവാൻ കൊയർ തയ്യാറായിരിക്കുന്നു. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യാശയുടെ ഗാനങ്ങൾ നമ്മൾ കീരടികൾ ഒരുമിച്ച് ചേർന്ന് പാടുവാൻ പോവുകയാണ്. നമ്മുടെ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിച്ചുകൊണ്ട് ചേർന്ന് ഹല്ലേലൂയ. മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ.
ഫോക്കസിൽ എൻ്റെ ആശയൊന്നു മാത്രമേ അങ്ങെ കാണുവാൻ. യേശുവിനെ ഞാൻ മുഖാമുഖമായി കാണും. ഹാല അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ കണ്ണുകൊണ്ട് തന്നെ. ഹാലലൂയ, ഞാൻ എന്റെ യേശുവിനെ മുഖാമുഖമായി കാണും, ആ മുഖം ഞാൻ ദർശിക്കും. ഹാലലൂയ, താങ്ക് യു ജീസസ്. ഹാലലൂയ.